ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ലീഡിംഗ് ആയിട്ടുള്ള മെയിൻ മാധ്യമങ്ങളെ ഒക്കെ സ്വാധീനിച്ചാൽ അവർ ചിലപ്പോൾ ഈ പണക്കാരെ സംബന്ധിക്കുന്ന പൊളിറ്റീഷ്യൻസിനെ സംബന്ധിക്കുന്ന അധികാരി വർഗ്ഗങ്ങളെ സംബന്ധിക്കുന്ന വാർത്തകളൊന്നും ഒരുപക്ഷേ കൊടുത്തില്ലെന്ന് വരും എന്നാലും സത്യം സത്യമായി തന്നെ ഒരു പ്രലോഭനങ്ങൾക്കും വഴങ്ങാതെ തുറന്നു പറയാൻ ശ്രമിക്കുന്ന തുറന്നു പറയുന്ന ഒരാളെയും വിലക്കെടുക്കാൻ ഒരാളാലും സാധ്യമല്ല അതുകൊണ്ടാണല്ലോ ഈ നാട് ഇങ്ങനെ നിന്നു പോകുന്നത് നിലനിന്നു പോകുന്നത് യാഥാർത്ഥ്യം അറിയുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട് അവർ ആ യാഥാർത്ഥ്യം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഠിനമായി പരിശ്രമിക്കുന്നതിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നത് പ്രത്യേകിച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ ഓൺലൈൻ ചാനലുകൾ ചില ക്രൈം ചാനലുകൾ നന്ദകുമാർ സാറിനെ പോലെയുള്ള ആളുകൾ കെ എം ഷാജഹാൻ സാറിനെ പോലെയുള്ള ആളുകൾ പി സി ജോർജ് അങ്ങനെ കുഴൽനാടൻ അടക്കം ഒരുപാട് ആളുകളുണ്ട് സത്യത്തിനു വേണ്ടി ധർമ്മത്തിനു വേണ്ടി നീതിക്ക് വേണ്ടി തനിക്കറിയുന്ന വിഷയത്തെ സംബന്ധിച്ച് തുറന്നു പറയാൻ ഒരു മടിയുമില്ലാത്ത ഒരു പിടി ആളുകൾ ഇപ്പോഴിതാ സ്വപ്നയെ ജയിലിനകത്തിട്ട് തന്നെ തീർക്കാൻ ശ്രമിച്ചു തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങളാണ് ക്രൈം നന്ദകുമാറിന് നമ്മളോട് പറയാനുള്ളത് നോക്കാം സ്വപ്ന വിവാദങ്ങളിലേക്ക് വന്നിരിക്കുകയാണ് അവർ പുറത്തുവിട്ട ഞെട്ടിക്കുന്ന സംഭവം കേരളത്തിൽ സ്ഫോടനം തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും വിദേശത്തും അതിന്റെ പ്രകമ്പനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് സത്യം അതിന് കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരികളായ കേരളത്തിലെ ഏറ്റവും വലിയ ധനാധിനായ യൂസഫ് അലിയും എം എ യൂസഫ് അലിയും അതേപോലെ രവി പിള്ളയും ആ സംഭവത്തിൽ വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിൽ യൂസഫ് അലി ശതകോടീശ്വരന്മാരായ യൂസഫ് അലിയും രവി പിള്ളയുടെയും ഒക്കെ പേര് ഒരു കാര്യവുമില്ലാതെ വലിച്ചിഴക്കില്ല സ്വപ്ന എന്ന സാധാരണക്കാരി ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പേര് ഒരു കാര്യവുമില്ലാതെ വലിച്ചിഴക്കേണ്ട കാര്യമില്ല മുഖ്യമന്ത്രിയുടെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള മകളുടെ പേര് വെറുതെ വലിച്ചിഴക്കേണ്ടെന്ന് ആവശ്യമില്ല ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ എന്താണ് എന്ന് കൃത്യമായിട്ട് സ്വപ്നയ്ക്ക് അറിയാം ആരെക്കുറിച്ച് എന്ത് പറഞ്ഞാലും തന്റെ കയ്യിൽ തെളിവുകളുണ്ട് ആ തെളിവുകൾ സമർത്ഥിക്കാനും സ്വപ്നയ്ക്ക് സാധിക്കും തയ്യാറാണ് എന്നുള്ള രൂപത്തിൽ അവരെ വലയിൽ വീഴ്ത്തി കേസിൽപ്പെടുത്തി ജയിലിലടക്കാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളും അതേപോലെ പിണറായിയും കുടുംബവും അതേ എം വി ഗോവിന്ദനും ആശെല്ലാം തന്നെ ഇവരെ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന വാർത്ത കേരളത്തിൽ വളരെ നടുക്കത്തോടു കൂടിയിട്ടാണ് എല്ലാവരും ഏറ്റെടുത്തത് അവരൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ വരികയും അവരത് പുറത്തുവിടുകയും ചെയ്തപ്പോൾ കേരളത്തിലുണ്ടായ പ്രകമ്പനം ചെറുതൊന്നുമല്ല എന്നാൽ ഞാൻ ഇതിനു മുമ്പ് തന്നെ അവരെ കൊല്ലാൻ വേണ്ടി പിണറായി വിജയൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരം പുറത്തുവിട്ടിരുന്നു അത് വെറുതെ പറഞ്ഞതല്ല എന്ന് വായനക്കാർക്ക് പ്രേക്ഷകർക്ക് ഞാൻ എന്തെങ്കിലും പറയണമെങ്കിൽ അതിൻ്റെതായ കൃത്യമായ തെളിവുകൾ എന്റെ കൈവശം ഉണ്ടായിരിക്കും എന്നാൽ അന്ന് എന്റെ കൈവശം തെളിവുകൾ കിട്ടിയിട്ടില്ല വിശ്വാസയോഗ്യമായ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയ വിവരമാണ് സ്വപ്നയെ കൊല്ലാൻ വേണ്ടി പിണറായി വിജയൻ പ്ലാൻ ചെയ്തു എന്ന് പറയുന്ന കാര്യം ഞാൻ വെളിപ്പെടുത്താൻ കാരണം അന്ന് അവർ ജയിലിലായിരുന്നു അവരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച് പീഡനങ്ങൾ അനുഭവിച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് അവർക്ക് ജയിലിൽ വെച്ച് കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്നും അവർക്ക് സ്ലോ പോയിസണോ അതുപോലെ ഭക്ഷണത്തിന് അതുപോലെ എന്തെങ്കിലും കൊടുത്ത് സാവകാശം ഇഞ്ചിഞ്ച് കൊല്ലുകയായിരിക്കും രീതി എന്നൊക്കെയുള്ള വിവരങ്ങൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നു ചിലപ്പോൾ മരുന്ന് കൊടുത്ത് മരുന്ന് വഴി ഉണ്ടാവുന്ന വിവര സെപ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും അതിന്റെ ദൂഷ്യഫലങ്ങളോ അതിന്റെ വിഷം കലർത്തിയുള്ള മരുന്ന് കൊടുക്കുകയോ ഒക്കെ ആയിരിക്കാം അത് ചെയ്യാൻ പോണത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു അതിനുള്ള ഒരു പ്രധാനപ്പെട്ട സാഹചര്യം തിരുവനന്തപുരത്തെ ആട്ടക്കുളങ്ങന സബ് ജയിൽ എന്ന് പറയുന്നത് അവിടുത്തെ നസീറ ബിബി എന്ന് പറയുന്ന അവിടുത്തെ സൂപ്രണ്ട് ഭൂലോക തട്ടിപ്പുകാരി ഇതുപോലെ കൊള്ളക്കാരും തട്ടിപ്പുകാരുടെയും ഇടനിലക്കാരിയുമാണെന്നുള്ള കാര്യം എനിക്കറിയാം എന്നെ തന്നെ ഒരിക്കൽ അവർ വലയിൽ വീഴ്ത്തി നശിപ്പിക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ ഞാൻ അവിടെ പോയി റെക്കോർഡ് ചെയ്തുകൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റിയില്ല അതിന്റെ കഥയൊക്കെ പിന്നീട് പറയാം ഇത് ഈ ഇങ്ങനെയുള്ള ആട്ടക്കുളങ്ങരയിൽ നിൽക്കുമ്പോഴാണ് അവരെ കൊല്ലാൻ വേണ്ടി പിണറായി വിജയൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യം അതേപോലെ അവരെ ക്രൂരമായി നഗ്നയായി എനിക്ക് അന്ന് കിട്ടിയവരം നഗ്നയാക്കി അവരെ ഭീകരമായി മർദ്ദിക്കുകയും അവരെ അപഹസിക്കുകയും പിണറായി വിജയന്റെയോ യൂസഫ് അലിയുടെ പേര് പറഞ്ഞാൽ കൊല്ലമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ഒക്കെ ചെയ്തു എന്നുള്ള വിവരമാണ് എനിക്ക് പുറത്തു വന്നത് അന്ന് പറഞ്ഞത് 200 കോടി ഇവരുടെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരാൻ സ്വന്തം ജീവനും ജീവിതവും വെച്ച് നിർഭയം പോരാടുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ അവർ പുറത്തു വന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരം കഥകൾ നമുക്കറിയാൻ കഴിഞ്ഞത് നീതിന്യായ വ്യവസ്ഥയോട് സാധാരണക്കാരന് ബഹുമാനമുണ്ടാകണമെങ്കിൽ ഭരണഘടനയോട് വിശ്വാസമുണ്ടാകണമെങ്കിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം അതേത് കൊമ്പത്തുള്ളവനായാലും ശരി അവർക്ക് ഓഫർ ചെയ്തു എന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു ഒന്നുകിൽ പണം വാങ്ങുക അല്ലെങ്കിൽ
കൊല്ലുക എന്നുള്ളതാണ് അവരുടെ ശൈലി എന്നാണ് എനിക്ക് കിട്ടിയവരും ഇത് കൃത്യമായിരുന്നു എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പുറത്തു വിടുന്നത് കാരണം അന്ന് ഞാൻ പറഞ്ഞ കാര്യം പലരും പരിഹാസത്തോടെ കൂടിയിട്ടാണ് പറഞ്ഞത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2020 ഒക്ടോബർ മാസത്തിലാണ് ഈ വിവരം ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി പുറത്തുവിട്ടത് മറുനാടൻ ടിവിയും അതേപോലെ കർമ്മയും മറ്റുള്ള ചാനലുകളെല്ലാം ഏറ്റെടുക്കുകയുണ്ടായി എന്നാൽ അതിനെ എതിർത്തുകൊണ്ട് ധാരാളം ആളുകൾ തന്നെ തോന്നിയിരുന്നു ജയിലിൽ കിടക്കുന്ന ആളെ കുറിച്ച് എങ്ങനെയാണ് നന്ദകുമാറിന് വിവരം കിട്ടുക എന്നുള്ളതായിരുന്നു ചോദ്യം ജയിലിൽ വെച്ചിട്ട് സ്വപ്നയെ തീർത്തിരുന്നെങ്കിൽ ഇന്നത്തെ ഈ മാനക്കേടിൽ നിന്നും ഇവർ രക്ഷപ്പെടുമായിരുന്നു എന്ന് അവർ ചിന്തിച്ചിരിക്കാം 100%. കാരണം ഇന്നിപ്പോൾ പുറത്തു വന്നതും വരാനിരിക്കുന്നതുമായ ഒരുപാട് തെളിവുകൾ കൂട്ടിക്കിഴിച്ചു നോക്കുമ്പോൾ സ്വപ്ന തന്നെ പറഞ്ഞിട്ടുണ്ട് സാമ്പിളേ ആയിട്ടുള്ളൂ വെടിക്കെട്ട് പിന്നാലെ വരും. കൃഷ്ണരാജ് സാറും അത് തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്വപ്നയുടെ വക്കീലാണ്. അപ്പോ ഇതൊക്കെ വെച്ച് കൂട്ടി വായിക്കുമ്പോൾ അന്ന് അവരെ തീർക്കാൻ ഇവർ പ്ലാൻ ഇട്ടിരിക്കും. കാരണം ഇവർക്ക് ഉറപ്പാണ് ഇവര് ചെയ്ത എല്ലാത്തരം നെറികേടുകളും സ്വപ്ന പുറത്തു കൊണ്ടുവരും. ഒരു നാടിനെ കട്ടുമുടിച്ച് കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്ന, ഏതാണ്ട് കുട്ടിച്ചോറാക്കിയ ഈ ഭരണാധികാരികളുടെ മുഖമൂടികൾ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യണം. അതിന് ഈ സ്ത്രീ കൂടെ നിൽക്കുന്നുണ്ടല്ലോ. ഇവർക്ക് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇവരോടുള്ള സമീപനം കുറച്ചുകൂടി നമ്മൾ മൃദുവാക്കുകയാണ് വേണ്ടത്. കാരണം ഇവർ ഇരയാണ്, വേട്ടക്കാർക്കാണ് കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്. ഇവർ ഒടുവിൽ പിടിക്കപ്പെടുകയും ചെയ്തു, യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടുകയും ചെയ്യുന്നു. അത് പാടില്ല. എന്നാൽ അവർക്കുള്ള മറുപടിയാണ് കസ്റ്റംസ് ഹൈക്കോടതിയിൽ കൊടുത്ത രേഖ. ആ രേഖ വളരെ സുപ്രധാനമാണ്. പിണറായി വിജയൻ എന്തുമാത്രം സ്വപ്നയെ ഭയപ്പെടുന്നു എന്ന് കൃത്യമായി തെളിയിക്കുന്ന രേഖയാണ്. അമ്മ ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും മറുനാടൻ ഷാജൻ അടക്കം ഉള്ള ആളുകൾ അത് ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ടാണ് സ്വപ്ന ഇപ്പോൾ ജീവനോടെ ഉള്ളത്. അവര് ആദ്യം തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയ കഥ അവർ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യവും ക്രൈം പുറത്തുവിട്ടിട്ടുണ്ട്. അവർ ഇവിടുന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ കേരളത്തിന്റെ അവസ്ഥ ഭയാനകമാണോ ദയനീയമാണോ എന്താണ് നമ്മൾ പറയേണ്ടത്? ഒരു സ്ത്രീയെ കരുവാക്കി ഇവര് കളിച്ച നാടകം, ഇതിൽ കോടിക്കണക്കിന് പണമുണ്ടാക്കി. ഡോളർ കടത്തിലൂടെയും സ്വർണ്ണ കള്ളക്കടത്തിലൂടെയും ഒക്കെ ഇതിന്റെ ലാഭം ആർക്കാണ് ലഭിച്ചത്? ആ ലാഭം ലഭിച്ച സ്വീകർത്താക്കൾ തന്നെയാണ് ഇടനിലക്കാരിയായ സ്വപ്നയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതും. എന്ത് ഭീകരതയാണ് ചെയ്യുന്നതെന്ന് വഴിക്കിൽ വെച്ച് കൊല്ലാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. സത്യമംഗലം കാട് വഴിയാണ് അവർ പോയതെന്നാണ് എന്റെ ഓർമ്മ. അങ്ങനെ പോകുമ്പോൾ അവിടെ പിന്നിൽ നിന്ന് പിന്നിൽ ഒരു വാഹനം, ഗുണ്ടകളുള്ള വാഹനവും ഉണ്ടായിരുന്നു. എങ്ങനെ അവർ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് ദൈവാധീനമുള്ള ഒരു യുവതിയാണ് സ്വപ്ന എന്ന് നമ്മൾ കരുതേണ്ടി വരും. അവർ പിണറായി വിജയനെതിരെ, പിണറായി വിജയൻ എന്ന് പറയുന്ന കംസനെ നിഗ്രഹിക്കാൻ വേണ്ടി ജന്മം കൊടുത്തിട്ടുള്ള ഒരു അവതാരമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള കൃത്യങ്ങളാണ് പിണറായി വിജയൻ ചെയ്തു കൊണ്ടിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് അധോലോക മാഫിയ പ്രവർത്തനങ്ങൾ നടത്തുക, അതേപോലെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുക, ഡോളർ കടത്തുക നടത്തുക എന്നെല്ലാം പറയുന്നത് സാധാരണ ആരും ചെയ്യുന്ന കാര്യങ്ങളല്ല. അതും അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകളും ഭാര്യയും അമ്മയും മകനും എല്ലാം കൂടി കൂടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം 25,000 കോടി രൂപ അവരെ കൈവശമുണ്ടെന്ന്, പിണറായി വിജയന് കൈവശമുണ്ടെന്ന് പറഞ്ഞപ്പോൾ പലരും പരിഹസിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കൃത്യമായിട്ട് യൂസഫ് അലിയും രവി പിള്ളയും ബിനാമികളാണെന്ന് ആര് വെളിപ്പെടുത്തിയിരിക്കുന്നു? സ്വപ്ന വെളിപ്പെടുത്തിയിരിക്കുന്നു. കാരണം സ്വപ്നയായിരുന്നു പിണറായി വിജയനോട് ഒപ്പം ഉണ്ടായിരുന്നത്. ഞാനിപ്പോ പറയുന്നത് അതൊക്കെ പിന്നീട് നമുക്ക് വിശദമായി മറ്റു വീഡിയോകൾ ചെയ്യാം. ഇപ്പോൾ ഞാൻ പറയുന്നത് കസ്റ്റംസ് കൃത്യമായി കോടതിയിൽ പറഞ്ഞിരിക്കുന്നു സ്വപ്നയ്ക്ക് വധഭീഷണി ഉണ്ടായിരുന്നു, സ്വപ്നയെ കൊല്ലാൻ ജയിലിൽ വെച്ച് പ്ലാൻ ഉണ്ടായിരുന്നു, അതോടൊപ്പം അവരെ എല്ലാ തരത്തിലും ഹറാസ് ചെയ്തിരുന്നു, പീഡിപ്പിച്ചിരുന്നു ജയിലിൽ വെച്ചിട്ട് എന്നുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ പുറത്തുവിടുന്നത്. ഇത് ഈ രേഖ വായിച്ച് കൃത്യമായി കാണാം. ബിഫോർ ദ ഹോണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള, എറണാകുളം, ക്രിമിനൽ MC 574/2020. ഇത് ഫയൽ ചെയ്തിരിക്കുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് കറക്ഷണൽ സർവീസസ് കേരള പെറ്റീഷണറായിട്ടും സ്വപ്ന പ്രഭ സുരേഷ് എന്ന് പറയുന്ന എതിരായി റെസ്പോണ്ടന്റുമുള്ള കേസിൽ കമ്മീഷൻ ഓഫ് കസ്റ്റംസ് പ്രിവെന്റീവ് സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്താണ്. അതിൽ കൃത്യമായി പറയും സുമിത് കുമാർ അന്നത്തെ കസ്റ്റംസ് പ്രിവെന്റീവ് കമ്മീഷണറാണ് ഇത് ഫയൽ ചെയ്തിരിക്കുന്നത്. അതിൽ കൃത്യമായി ഒന്നാം പേരയിൽ പറയുന്നുണ്ട്, നാലാം പേരയിലാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത്. It is submitted that CMP number 2197/2020 was filed by the first respondent on the present Kerala government department before the ACJM EO court on 8/12/2020 when she was produced by the customs preventive on completion of the custody period granted by the late additional chief judicial magistrate EO Kamangulam. In her petition she submitted that she apprehends torture and threat to her life in the prison. അതായത് സ്വപ്ന സുരേഷ് സമിറ്റിയുടെ കാര്യങ്ങളിൽ നിന്നും അവർക്ക് ഭീകരമായ പീഡനങ്ങൾ ഉണ്ടായി, ഭീഷണി ഉണ്ടായി, ജീവന് തന്നെ ഭീഷണി ഉണ്ടായി ജയിലിൽ വെച്ച് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഷീ സ്റ്റേറ്റഡ് ദാറ്റ് ഷീ വാസ് ഇന്റിമിഡേറ്റഡ് ബൈ സം പേഴ്സൺസ്
who are identifiable by sight in prison while she was in judicial custody and warned her of dire consequences if she reveals the names of high profile persons involved in the smuggling activities. അതായത് പിണറായി വിജയൻ, യൂസഫ് അലി തുടങ്ങിയിട്ടുള്ള, അതുപോലെ പിണറായി വിജയന്റെ മകള്, അതുപോലെ മൂന്ന് മന്ത്രിമാര്, ശ്രീരാമകൃഷ്ണൻ തുടങ്ങിയുള്ള ആളുകളുടെ പേരൊക്കെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അവര് കൊന്നുകളയുമെന്നുള്ള കൃത്യമായിട്ടുള്ള ഭീകരമായ അന്തരീക്ഷമാണ് അവർക്ക് ജയിലിൽ ഉണ്ടായിട്ടുള്ളതെന്നാണ് അവർ പറയുന്നത്. ഷീ ഫർദർ സ്റ്റേറ്റഡ് ദാറ്റ് ദർ ഇസ് എ ത്രെറ്റ് ടു ഹർ ഫാമിലി മെമ്പേഴ്സ്, അവരുടെ വീട്ടിൽ ഫാമിലി മെമ്പേഴ്സിനും ഈ ത്രെറ്റ് ഉണ്ടായി. ആൻഡ് ടിൽ ഷീ വാസ് ഗിവൺ ഇൻ കസ്റ്റഡി ഓഫ് കസ്റ്റംസ് ഓൺ 25/11/2020 ഷീ വാസ് ഫേസിംഗ് ഇന്റിമിഡേഷൻ ആൻഡ് ത്രെറ്റ് ഇൻ ദ പ്രിസൺ, കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ ഒഴികെ അവർക്ക് ജയിലിൽ വെച്ച് ജീവന ഭീഷണി ഉണ്ടായി, അവരെ ഹറാസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഷീ ഓൾസോ സ്റ്റേറ്റഡ് ദാറ്റ് ഷീ ഹാസ് ഗിവൺ എ സ്റ്റേറ്റ്മെന്റ് അണ്ടർ സെക്ഷൻ 164 ക്രിമിനൽ പ്രൊസീഡിയർ കടറ്റു ദ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് തേർഡ് എറണാകുളം. അവർ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് തേർഡ് മജിസ്ട്രേറ്റിൽ 164 പ്രകാരം ക്രിമിനൽ പ്രൊസീഡിയർ 164 സ്റ്റേറ്റ്മെന്റും അവർ കൊടുത്തിട്ടുണ്ട്. ഫിഫ്ത് പേരിൽ പറയുന്നത്, മൂന്നാമത്തെ പേജിൽ പറയുന്നത്, ഇറ്റ് ഈസ് സബ്മിറ്റഡ് ദാറ്റ് ഫസ്റ്റ് റെസ്പോണ്ടന്റ് വാസ് അറസ്റ്റഡ് ഇൻ കണക്ഷൻ വിത്ത് സ്മഗ്ലിംഗ് ഓഫ് ഹ്യൂജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഗോൾഡ് മിസ്യൂസിംഗ് ഡിപ്ലോമാറ്റിക് ചാനൽസ്. ഡിപ്ലോമാറ്റിക് ചാനൽസ് കൂടെ വളരെ വലിയ ക്വാണ്ടിറ്റിയുള്ള സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ടിട്ടാണ് അവരെ അറസ്റ്റ് ചെയ്തത്. And the customs preventive received specific intelligence that huge quantity of gold is being smuggled through a consignment arrived at Trivandrum air cargo from Dubai in diplomatic cargo while in air bill dated 36/20/2020 എയർപോർട്ട് വഴി, കാർഗോ വഴി വളരെ രഹസ്യമായി സ്വർണം നടത്തുന്നു നയതന്ത്ര പാക്കേജിലൂടെ എന്നുള്ള കാര്യം ഉള്ള രഹസ്യവരം കിട്ടിയതിന്റെ സ്ഥലത്താണ് കസ്റ്റംസ് പിടിച്ചെടുത്തത്. ഓഫീസേഴ്സ് ഓഫ് ദ കസ്റ്റംസ് പ്രിവെന്റീവ് വിത്ത് ഹെൽഡ് ദ ക്ലിയറൻസ് ഓഫ് ദ കൺസൈൻമെന്റ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ഫോർമാലിറ്റീസ്. ദ കൺസൈൻമെന്റ് വാസ് ഓപ്പൺ ആൻഡ് എക്സാമിൻ 2/7/2020 2/7/2020 ഇത് കൺസൈൻമെന്റ് തുറന്നു. ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് 30,244.9 grams ഓഫ് ഗോൾഡ് വാസ് റിക്കവേർഡ് ഫ്രം ദ കൺസൈൻമെന്റ്. 30 kilograms അതായത് 30,254 grams സ്വർണം അതിൽ പിടിച്ചെടുത്തു. ദ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ടഡ് പ്രസിഡന്റ് ടു ദ റിക്കവറി ലെഡ് ടു ദ അറസ്റ്റ് ഓഫ് ദ ഫസ്റ്റ് റെസ്പോണ്ടന്റ് ആൻഡ് സെവറൽ അതേഴ്സ്. ആ അതിന്റെ ഭാഗമായിട്ടാണ് സ്വപ്നയും മറ്റുള്ളവരെയും അറസ്റ്റ് ചെയ്തത്. ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ടഡ് ബൈ ദ കസ്റ്റംസ് പ്രിവെന്റീവ് ഇൻ OIR നമ്പർ 7/2020 രജിസ്റ്റർഡ് ഇൻ കണക്ഷൻ വിത്ത് ദ കേസ് റിവീൽഡ് സ്മഗ്ലിംഗ് ആക്ടിവിറ്റീസ് ബൈ എ ഹൈ പ്രൊഫൈൽ സിൻഡിക്കേറ്റ് ഹാവിംഗ് ക്ലോസ് ഇൻ കണക്ഷൻ വിത്ത് ദ ടോപ്പ് ഫംഗ്ഷണറീസ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് ദ കോൺസുലേറ്റ് ഓഫ് യുഎഇ. യുഎഇയിലെ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട, സ്റ്റേറ്റ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഉള്ള മെഷീനറികളെല്ലാം തന്നെ ഈ പറയുന്ന സ്മഗ്ലിംഗുമായി വലിയ ഹൈ ലെവലിലുള്ള പ്രൊഫൈലുള്ള ആളുകളും ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ലേറ്റർ OIR 13/2020 was registered when illegal transactions of huge amounts of foreign currency was detected during the course of investigation in OIR number 7/2020. 7/2020 എന്ന് പറയുന്ന OIR നമ്പറുള്ള കേസിൽ പിന്നീട് 13/2020 എന്ന് പറയുന്ന ഒരു കേസ് കൂടെ രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. അതിൽ കോടിക്കണക്കിന് രൂപയുടെ ഫോറിൻ കറൻസി കടത്തിയതുമായി ബന്ധപ്പെട്ട കേസായിരുന്നു. ആ കേസിലും സ്വപ്ന അറസ്റ്റ് ചെയ്യപ്പെട്ടു. The first respondent was taken into custody of customs preventive during various spells of the purpose of investigation in OIR number 7/2020 and 13/2020. At various stages of investigation, the first respondent gave statements under Section 108 of the Customs Act. The custody was last obtained from 25/11/2020 by the Customs Preventive. During the interrogation conducted from 25/11/2020, the first respondent revealed high significant aspects of the case and also the involvement of high-profile Sindhi politicians of the state of കേരള കറന്റ് ഹോൾഡിംഗ് ഓഫീസേഴ്സ് ഇൻ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. അതായത് ഇപ്പോഴുള്ള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സുപ്രധാനമായ ഓഫീസുകളിലെ കേന്ദ്രീകരിച്ചും പ്രധാനപ്പെട്ട അതിന്റെ നടത്തിപ്പുകാരെ കുറിച്ചുമെല്ലാം കൃത്യമായിട്ട് അവർക്ക് ഇതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നുള്ള കാര്യം അവർ ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരുന്നു. ഷീ ഓൾസോ സ്റ്റേറ്റഡ് ദാറ്റ് ഷീ ഈസ് ബീങ് ഇന്റിമിഡേറ്റഡ് ആൻഡ് പ്രഷറൈസ്ഡ് ഇൻ പ്രിസൺ നോട്ട് റിവീൽ ദ റോൾ ഓഫ് സച്ച് ഹൈ പ്രൊഫൈൽ പൊളിറ്റീഷ്യൻസ്. ഈ വലിയ ഹൈ ലെവലുള്ള രാഷ്ട്രീയക്കാരുടെ പേരുകൾ പറയാതിരിക്കാൻ വേണ്ടി അവർക്ക് പ്രഷർ ഉണ്ടായിരുന്നു. അവരെ വല്ലാത്ത തരത്തിൽ ഉപദ്രവിച്ചിരുന്നു, വളരെ മോശമായ രൂപത്തിൽ പെരുമാറുകയും ചെയ്തിരുന്നു. ഷീ വാസ് ടോട്ടലി ഡിസ്ട്രസ്ഡ് ആൻഡ് വാസ് ഇൻ എ സ്റ്റേജ് ഓഫ് പാനിക്. അവർ വളരെ മാനസികമായി തകർന്ന നിലയിലായിരുന്നു. She disclosed that she was threatened with dire consequences to her life and also to her family members. അവളുടെ ഒരു വല്ലാത്ത മോശമായ രൂപത്തിൽ തർക്കം ചെയ്യുകയും അവളുടെ കൊന്നം കുടുംബത്തെയും ഭയങ്കര ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഷീ സ്റ്റേറ്റഡ് ദാറ്റ് ദ ഫെസിലിറ്റീസ് അവൈലബിൾ ടു എ കോഫേ പ്രസ കണ്ടിന്യൂ ഇൻ ജയിൽ വെർ ഡിനൈഡ് ടു ഹർ. കോഫേ പ്രസ പ്രകാരം ഒരു തടവ് ശിക്ഷ പുള്ളി കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും തടയപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എ കോപ്പി ഓഫ് ദ ലെറ്റർ ഡേറ്റഡ് 30/11/2020 ഈസ് പ്രൊഡ്യൂസ് ഹിയർ വിത്ത് ആൻഡ് മാർക്ക് ആസ് അനക്സർ ആർ 2A. ആർ 2A ഇതുമായി ബന്ധപ്പെട്ട അവർ കൊടുത്ത ഒരു ലെറ്ററിന്റെ കോപ്പി ഇതവിടെ ഹാജരാക്കുന്നു.
The first respondent informed the investigation of hearing officer while she was in custody that she wants to submit a representation to the detaining authority under the COFEPASA Act regarding the threat she is facing in prison. Accordingly, she was provided facility to prepare the representation. On 30-11-2020, the first respondent handed over a representation to the investigating officer for forwarding to the detaining authority. Detaining authority ki kodukkan vendi avarkkundaya jailil undayirulla valare kruramaya peedanangalude bheeshaniyudeyum ella vivarangalum 30-11-2020 avar kodutha paradiyil undayirunnu. In the said representation, she has stated that she is being treated badly, harassed in the jail, and that was not even allowed to properly interact with her children. Kuttikalodu polum samsarikkano avare kaananulla avasaram polum nishedichukondu അതിക്രൂരമായാണ് അവരെ ജയിലിൽ അവർക്ക് അനുഭവങ്ങൾ ഉണ്ടായത്. She had also requested in the said letter for the presence of an officer from Cochin Customs Preventive for her weekly interview. ആഴ്ചയിൽ ഒരിക്കൽ കൊച്ചിയിലെ കസ്റ്റംസ് പ്രിവന്റീവ് ഓഫീസറെ കാണണമെന്നുള്ള ഒരു താല്പര്യം അവർ ആ റിക്വസ്റ്റിൽ പറഞ്ഞിരുന്നു. ആഫ്റ്റർ ദ കസ്റ്റോഡിയൽ പീരീഡ് വെൻ ദ ജയിൽ അതോറിറ്റീസ് ബിക്കെയിം അവെയർ ദാറ്റ് ഫസ്റ്റ് റെസ്പോണ്ടന്റ് ഹാസ് ഗിവൻ സ്റ്റേറ്റ്മെന്റ്സ് against some high profile persons, the jail authorities denied further interactions between the first respondent and the customs officials. ee unnatha valathirulla aalukale kurichulla kaaryangal parayirathu ennu paranjittum ikrithyamayitu ithra kaaryangalokke paranju ennu parayirode jail authorities avarku customs mayitu kaananulla interactions nadathanulla avasaram nishchayichirunnu. When a formal request was made by the department of customs to the officer in charge of women's prison and correctional form Attakulangara on 23-12-2000, a reply in the form of an endorsement informing that the director general of police has given instructions that no such interactions can be permitted, that and the presence of customs officials during the weekly interviews cannot be allowed. DIG level ulla aalukalude sammardavu home ministry ulla pratheka taalpiravum kaaranam avare oru kaaranavachalum customs udyogasthare kaanikkan polum pattilla ennulla information aanu koduthittullathu. അതിന്റെ ഒരു ട്രൂ കോപ്പി ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ ഡേറ്റ് 23-12-2020 ഈസ് പ്രൊഡ്യൂസ് ഹിയർ വിത്ത് ആൻഡ് മാർക്ക്ഡ് ആസ് അനക്ഷർ R2B. R2B എന്ന് പറയുന്ന അതിനുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷന്റെ കോപ്പിയാണ് കോടതിയിൽ ഹാജരാക്കുന്നത്. On 30-11-2020, എട്ടാമത്തെ പേര് പറയുന്ന കാര്യം, ദ ഫസ്റ്റ് റെസ്പോണ്ട് സബ്മിറ്റഡ് ബിഫോർ ദ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ട് എമാണോ ദാറ്റ് ഷീ വിഷസ് ടു ഗീവ് എ കോൺഫിഡൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫോർ അണ്ടർ സെക്ഷൻ 164 ഓഫ് CRPC ബിഫോർ എ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. അവർക്ക് 30-11-2020 ഒരു 164 പ്രകാരമുള്ള CRPC പ്രകാരമുള്ള അവരൊരു രഹസ്യ മൊഴി കൊടുക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു ACJ കോർട്ടിനെ. ഈവൻ ദോ ദ കോർട്ട് ഡയറക്ടർ ദ ഫസ്റ്റ് റെസ്പോണ്ടന്റ് ടു ഗീവ് എ സൈറ്റ് റിക്വസ്റ്റ് ഇൻ റൈറ്റിംഗ് ഹർ കൗൺസിൽ റിഫ്യൂസ് ടു ഗീവ് ദ സെയിം. എഴുതി കൊടുക്കാൻ ആണ് കോടതി പറഞ്ഞെങ്കിലും അതിനുള്ള ഒരു അവസരം അദ്ദേഹം തന്നെ നിഷേധിച്ചിരുന്നു. Hence, on the request of first respondent, an application for recording her statement under section 164 of CRPC was submitted before the learned chief judicial magistrate by the customs department. അങ്ങനെയാണ് അവർ നേരിട്ട് തന്നെ റിക്വസ്റ്റ് ചെയ്തതിനെ തുടർന്ന് 164 സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് തയ്യാറായത്. ഓൺ ദ ഡയറക്ഷൻ ഓഫ് ഫ്രം ദ ലേർഡ് ജുഡീഷ്യൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ദ ലേർഡ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് എറണാകുളം റെക്കോർഡിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ ഫസ്റ്റ് റെസ്പോണ്ടന്റ് ഓൺ ഡിഫറെന്റ് ഡേയ്സ്. ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ലേറ്റർ ഒബ്ടെയ്ൻ എ സർട്ടിഫൈഡ് കോപ്പി ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഓർ റെക്കോർഡഡ്. അതായത് ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ട് 164 സ്റ്റേറ്റ്മെന്റ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തേടിയിൽ എടുക്കുകയും വ്യത്യസ്ത ദിവസങ്ങളിൽ എടുക്കുകയും അതിന്റെ കോപ്പി കളക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കസ്റ്റംസ്. അതേപോലെ അതിനെക്കുറിച്ചുള്ള ഭാഗങ്ങളാണ് ബാക്കി ഭാഗങ്ങൾ പറയുന്നത്. ഈ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അജിത് കുമാർ എന്ന് പറയുന്ന DIG അദ്ദേഹം ജയിലിൽ നേരിട്ട് വരികയും ഈ നസീറ ബീവി എന്ന് പറയുന്ന അവിടുത്തെ സൂപ്രണ്ടിന്റെ സഹായത്തോടെ ഇവരെ ക്രൂരമായി പീഡിപ്പിക്കുകയും പൂർണ്ണ നഗ്നിയായി നിർത്തി അവരെ വളരെ മോശമായ രൂപത്തിൽ ഒരു സ്ത്രീക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ പറഞ്ഞ് അവരെ ചവിട്ടി മരിച്ചു കളയുമെന്നൊക്കെ പറഞ്ഞ് വളരെ മോശപ്പെട്ട രൂപത്തിൽ അവരോട് പെരുമാറി എന്നൊക്കെയുള്ള വിവരമാണ് മുമ്പ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ശരിയാണോ അല്ലയോ എന്ന് അവരെന്നെയാണ് പറയുന്നത്. എന്നാലും എനിക്ക് കിട്ടിയവരെ തെറ്റാവാൻ വഴിയില്ല. വളരെ വളരെ മോശമായ രൂപത്തിലാണ് ജയിലുണ്ടായില്ല. അവരെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തു എന്ന് പറയുന്ന ക്രൈം പുറത്തുവിട്ട അന്നത്തെ വാർത്ത കൊണ്ടാണ് സത്യത്തിൽ സ്വപ്നയ്ക്ക് സുരക്ഷിതത്വം ഉണ്ടായത്. പിണറായി വിജയന്റെ തലയിലേക്ക് അത് പോകുമെന്ന് കൃത്യമായി അറിഞ്ഞതുകൊണ്ടാണ് ആ സംഭവത്തിൽ പിണറായി വിജയനെ പിന്നീട് അവരെ കൊല്ലാനുള്ള പ്ലാനിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നത് എന്നുള്ള വിവരവുമാണ് ക്രൈമിനുള്ളത്. എന്നാലും കസ്റ്റംസ് നൽകിയ അന്നത്തെ ഇൻഫർമേഷൻ 100% സത്യമാണെന്നും ക്രൈം പുറത്തുവിടുന്ന വാർത്തകളെല്ലാം 100% അല്ല 200% സത്യമാണ് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ കസ്റ്റംസ് തന്നെ ഹൈക്കോടതിയിൽ കൊടുത്ത രേഖയിൽ നിന്നും മനസ്സിലാകുന്നത്. ഇവിടെ എന്താണ് മനസ്സിലാക്കുന്നത്? പിണറായി വിജയൻ സ്വപ്നയെ ഭയപ്പെടുന്നു. സ്വപ്ന ജീവിച്ചിരുന്നാൽ അവർക്ക് പിണറായി വിജയന്റെ ലൈഫ്, അതായത് എല്ലാം അവരുടെ അദ്ദേഹം ഉണ്ടാക്കിയ സാമ്രാജ്യങ്ങളെല്ലാം പകർന്നു തരിപ്പണം, അദ്ദേഹം ഉണ്ടാക്കിയ 25,000 കോടി രൂപയുടെ കള്ള പണം നിക്ഷേപങ്ങളെല്ലാം പൊളിച്ചെടുക്കും എന്നുള്ള കൃത്യമായ വിവരമാണ് അദ്ദേഹത്തിനുള്ള. അദ്ദേഹം സ്വപ്ന ജീവിച്ചത് അതിൽ പിണറായി വിജയനും കുടുംബവും ജയിലിൽ കിടന്ന് ജീവിത കഴിയേണ്ടി വരും എന്നുള്ള കൃത്യമായ ധാരണ
സ്വപ്ന സുരേഷിനെ ജയിലിൽ വെച്ച് കൊല്ലാൻ അന്ന് പ്ലാൻ ചെയ്ത് അന്ന് ക്രൈം തുടർന്ന് പുറത്തുവിട്ട വാർത്ത 100% സത്യമാണ് തെളിയിക്കുന്ന രേഖയാണ് കസ്റ്റംസിന്റെ ഈ റിപ്പോർട്ട് കോടതിയിൽ നിന്നും ഞങ്ങൾ ഇപ്പം പുറത്തുവിടുന്നത്. ഇപ്പോഴുള്ള കൊലപാതകവുമായി കൂട്ടി വായിക്കുമ്പോൾ ഇതെല്ലാം തന്നെ പിണറായി വിജയന്റെ കറുത്ത കരങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് ചിന്തിക്കാൻ വേറെ എന്തെങ്കിലും വേണോ വേണ്ടതുണ്ടോ? എന്തായാലും ഇതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ വിവരങ്ങൾ പിന്നീട് ഞങ്ങൾ പുറത്തുവിടുന്നതായിരിക്കും. എന്നാലും നന്ദി, നമസ്കാരം. ഇതൊക്കെ നമ്മൾ എങ്ങനെ അറിയുമായിരുന്നു? സ്വപ്ന ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമല്ലേ? ഒരു പക്ഷേ സ്വപ്ന എങ്ങാനും ജയിലിൽ കിടന്ന് കൊല ചെയ്യപ്പെട്ടാൽ ഒരു ഡമ്മി പ്രതിയായിട്ട് കൊടുക്കാൻ ഇവർക്ക് ഈ അധികാരമുണ്ട്. 25,000 കോടിയുടെ മുതൽ പിണറായി വിജയൻ ഉണ്ടെന്ന് പറയുമ്പോൾ കേരളം കടത്തിലാണ് എന്ന് പറയുന്നതിന് അർത്ഥമില്ലേ? പിന്നെ ഞാൻ എവിടെയോ വായിച്ചു 1,000 കോടിയുടെ മുതലാണ് ലുലുവില് പിണറായി വിജയൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് എത്രമാത്രം ജെന്യൂനിറ്റി ഉണ്ട് എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോ സ്വപ്ന അന്ന് കൊല ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ ഒരിക്കലും ഇതൊന്നും പുറത്തു വരുമായിരുന്നില്ല. പൂർണ്ണ നഗ്നയായി നിർത്തി ക്രൂരമായി പീഡിപ്പിക്കുക, മർദ്ദിക്കുക, കൊല ചെയ്യുമെന്ന് പറയുക, അതിന് സഹായിയായിട്ടൊരു നസീറ ബീവിയെയും കിട്ടി. പോരെ പൂരം. ഇങ്ങനെ ഒരുപാട് ഒരുപാട് മുഖമൂടികൾ അഴിഞ്ഞു വീഴട്ടെ. ആ സ്ത്രീ ജീവിച്ചിരിക്കണം എന്ന് ഇന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ചിന്തിക്കുന്നു, ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മനുഷ്യപക്ഷം സ്വപ്നയോടൊപ്പം ഉണ്ടാകും. അവർ സ്വർണ്ണ കള്ളക്കടത്തിൽ പ്രതി ചേർക്കപ്പെട്ട സ്ത്രീയാണ് എന്നത് നേര് തന്നെയാണ്. അതൊരിക്കലും അവരും നിഷേധിച്ചിട്ടില്ല. പക്ഷേ അതിന്റെ ബെനിഫിറ്റ് കിട്ടിയ ആളുകളിലൂടെ തന്നെ ഇത്തരം പീഡനങ്ങൾ ആ സ്ത്രീ സഹിക്കേണ്ടി വന്നതുകൊണ്ടാണ് ആ തീയിൽ കുരുത്ത വേദനയിലാണ് ഇന്ന് നിങ്ങളുടെ വെയിലൊന്നും അവരെ വാട്ടാതിരിക്കുന്നത്. നന്ദി.